ஹரி முரளீரவம் ஹரித விருந்தாவனம் பிரணய சுதாமய மோகன கானம் ஹரி முரளீரவம் ஹரி முரளீரவம் ஹரி முரளீரவம் ஹரி முரளீரவம் கீபோர்டில் ஸ்ருதி சேர்க்கும் விரல்களின் வேகதக்கொப்பம் புல்லாங்குழல் வாதனவும் வாய்ப்பாட்டுமாய் சமூக மாத்தியமங்களில் ஒரு அற்புதமாய் நிறைந்து நின்ற ஈ சிறுப்பக்காரன் ഇന്ന് മലയാളികൾക്കത്ര അന്യനല്ല. ഓരോ മലയാളിയുടെയും വിരൽ തുമ്പിലുണ്ടാകും ഈ അനുപമ കലാകാരന്റെ സംഗീത വിസ്മയം. അത്രമേൽ മലയാളികൾ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു അനൂപ് കോവളം എന്ന ഈ യുവ സംഗീതജ്ഞനെ. അനൂപിന്റെ സംഗീതയാത്ര തൊട്ടറിയാനായി എത്തിച്ചേർന്നത് കോവളം മുട്ടക്കാടുള്ള അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ്. നിയോൺ വെളിച്ചത്തിന്റെ ഏകാന്തതയിൽ തന്റെ കീബോർഡിൽ മാന്ത്രിക വിരലുകളാൽ ഈ യുവ സംഗീതജ്ഞൻ കോറിയിടുന്ന ഈണങ്ങൾക്ക് നിർവചനമില്ല. ഒരു ഇടത്തരം കുടുംബത്തിലെ നാല് മക്കളിൽ ഏറ്റവും ഇളയ ആളായി ജനിച്ച അനൂപ് സംഗീത വഴിയിൽ പിച്ചവച്ച് തുടങ്ങിയതും സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. സംഗീതാധ്യാപികയായ മാതാവിൻ്റെ ശിക്ഷണത്തിലൂടെ ഗായകനായ മൂത്ത ജ്യേഷ്ഠൻ അനിൽകുമാറിൻ്റെ കാലടികളെ പിന്തുടർന്നുള്ള സംഗീതയാത്ര. പക്ഷെ പാട്ടുകാരനാകാൻ മോഹിച്ച അനൂപ് എത്തിച്ചേർന്നത് ഒരു പടി കൂടി കടന്ന് പാട്ടിന് ശ്രുതിയേകുന്ന ഹാർമോണിയത്തിനരികെയായിരുന്നു. അങ്ങനെ കളിപ്പാട്ടങ്ങൾ ഹരംപകരുന്ന കാലത്ത് അനൂപിന് കളിക്കോപ്പായത് ഹാർമോണിയ പെട്ടിയായിരുന്നു. സുധാമന്ത്രം നിവേദിതം ഋതുമംഗലയാ പ്രവഞ്ചനേ പ്രണദോ പ്രണദോസ്മി ഉജ്വല തേജോ നിർഭര വരദേ നിത്യാനന്ദം സദതം സുധാമന്ത്രം നിവേ. ഞാനൊരു സംഗീത കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആളാണ്. എൻ്റെ അമ്മ ഒരു മ്യൂസിക് ടീച്ചറായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ ഒരു പാരമ്പര്യത്തിലാണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ സഹോദരങ്ങളെല്ലാവരും പാടും. അങ്ങനെ ലാസ്റ്റ് ഇളയ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. സ്കൂൾ തലത്തിലെ മുതലേ ഈ രണ്ടാം ക്ലാസ് മുതലേ യൂത്ത് ഫെസ്റ്റിവലിന് യുവജനോത്സവങ്ങളൊക്കെ പാടി പല എല്ലാ ഫസ്റ്റ് വാങ്ങുകയും കലാപ്രതിഭയാകുകയും അതായത് ഇതിൻ്റെ 1991-92 കാലഘട്ടങ്ങളാണെന്ന് തോന്നുന്നു. ആ സമയങ്ങളിൽ അങ്ങനെ ഈ കല ഇതിലോട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. പാട്ടായിരുന്നു അന്ന്. ഏതാണ്ട് ഒരു 6-7 ക്ലാസ്സൊക്കെ ആയപ്പോൾ കീബോർഡ് ഇങ്ങനെ ഹാർമോണിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അതിനോടൊരു കമ്പം തോന്നി. പിന്നെ അതായിരുന്നു ഭയങ്കര താല്പര്യം. അങ്ങനെ കൂടെ കൂടെ ഓരോ പാട്ടുകളൊക്കെ ചെറുതായിട്ടിങ്ങനെ വായിച്ചു നോക്കും. ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിക്കുക. അന്ന് ഏക് ദോ തീൻ ചാർപാൻ ജേ സാത്താട്ടോ അതൊക്കെയാണ് ആദ്യം ഇങ്ങനെ തപ്പി 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 കണ്ടുപിടിച്ചത്. പിന്നെ അതിനോട് ഭയങ്കര ക്രേസായി. പഠിച്ച് 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 പിന്നെ കുറേ പാട്ടുകൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾക്ക് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും പിന്നെ പ്രോഗ്രാംസുകൾ കിട്ടി തുടങ്ങി. കീബോർഡായി പിന്നെ മെയിൻ ഒരു സബ്ജക്റ്റായി. പിന്നെ പാട്ടിങ്ങനെ ശരിക്കും അധികം ഇങ്ങനെ പാടാറില്ല. അന്ന് പാടിയ ആ ഒരു
ആ ഒരു ഇതൊക്കെ ഉള്ളൂ. ഇപ്പോഴും പാടുമ്പോൾ അതാ അതിൻ്റെ ഡിഫക്റ്റുകൾ ഉണ്ട്. പാട്ടെന്ന് പറയുന്നത് സ്ഥിരം നമ്മൾ എപ്പോഴും ഇങ്ങനെ തേച്ച് മുഴുക്കി അങ്ങ് പാടി പ്രാക്ടീസ് ചെയ്ത് കൊണ്ട് ഇരിക്കേണ്ട ഒരു കലയാണ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അനൂപ് തിരുവനന്തപുരത്തെ പല ഗാനമേള ട്രൂപ്പുകളുടെയും അവിഭാജ്യ ഭാഗമായി മാറി. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അനൂപ് തൻ്റെ ജീവിതമാർഗം താനേറെ ഇഷ്ടപ്പെടുന്ന സംഗീതം തന്നെയാണെന്ന് തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് നീങ്ങി. ആ തീരുമാനം വെറുതെയായില്ല. വളരെ വേഗം തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന കീബോർഡിസ്റ്റായി ഈ കലാകാരൻ വളർന്നു. ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രഗത്ഭരായ സംഗീതജ്ഞരോടൊപ്പം സ്വദേശത്തും വിദേശത്തും നിരവധി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള അനൂപ് സംഗീതരംഗത്തെ ചില അനുഭവങ്ങൾ ഒരു പാഠപുസ്തകത്തിലെ വരികളെന്നോണം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 8 വർഷം മുന്നുള്ള ഒരു കാര്യമാണ്. ഒരു പ്രോഗ്രാമിന് മാക്ടേഡ് ആണെന്ന് തോന്നും, 3-4 ദിവസത്തെ പ്രോഗ്രാമിൽ 4-ാമത്തെ ദിവസം കൊണ്ടോ യേശുദാസ് ദാസേട്ടൻ വരുന്നുണ്ടായിരുന്നു പാടാൻ വേണ്ടിയിട്ട്. എല്ലാ സിംഗേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ദിവസം ദാസേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാവിലെ പകൽ റിഹേഴ്സൽ സമയത്ത് സ്റ്റേജിൽ ബാക്ക് സൈഡിൽ ദാസേട്ടൻ വന്നു, റിഹേഴ്സൽ ചെയ്യാൻ വന്നു എന്ന് അറിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അന്ന് ദാസേട്ടൻ പാടുന്ന പാട്ട്, പാടേണ്ടിരുന്ന പാട്ട് കൽപ്പാന്തകാലത്തോളം കാതരേ നീ, ആ പാട്ടായിരുന്നു. അപ്പോൾ വിദ്യാധര മാഷുടെ പാട്ടാണ്. വിദ്യാധര മാഷ് അപ്പോൾ എത്തിയിട്ടില്ല രാവിലെ, പുള്ളി വൈകിട്ടേ എത്തുള്ളായിരുന്നു സാറ്. അതുകൊണ്ട് രാവിലെ ദാസേട്ടൻ എത്തിയപ്പോൾ ഈ പാട്ട് ദാസേട്ടന് ശരിക്കും നല്ല ഓർമ്മയില്ല. ശരി, ലിറിക്സ് ഉണ്ട്, ട്യൂണ് പുള്ളിക്ക് മറന്നുപോയി. അപ്പോൾ ആരുണ്ട് ഈ പാട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിട്ട് എല്ലാവരും അന്വേഷിച്ചപ്പോൾ അനൂപ് പാടുമല്ലോ എന്ന് ആരോ പറഞ്ഞ് അനൂപിനെ ഞാൻ എന്നെ എടുത്ത് പൊക്കി എടുത്തുകൊണ്ട് പോയി. ഞാൻ ചിന്തപ്പോൾ ഓടി ചെന്ന് എൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ചെന്ന് പെട്ടത് ദാസേട്ടൻ്റെ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ ദാസേട്ടൻ ഇങ്ങനെ വരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഈ പാട്ട് പഠിപ്പിക്കാൻ ആളിപ്പോൾ വരുമെന്ന് വെച്ചിട്ട്. ഞാൻ ചെന്ന് എൻ്റെ ദാസേട്ടനെ കണ്ടപ്പോൾ തന്നെ അടിമുടി വിറച്ച് എൻ്റെ പാട്ടിലെ കൈയൊക്കെ ഇങ്ങനെ തണുത്തുപോയി. ഉള്ളിൽ ഞാൻ ചെന്നപ്പോൾ തന്നെ ഈ ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പല്ലവിയൊക്കെ പഠിപ്പിച്ച് തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഇവർ പാടി തുടങ്ങിയത് ലോ പിച്ചിലാണ്, അതായത് കൽപ്പാന്തകാലത്തോളം കാതരേ നീ ഇങ്ങനെയാണ് പഠിപ്പിച്ച് തുടങ്ങിയത്. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ വോയിസ് ഒരു ടിമ്പർ അനുസരിച്ചിട്ട് എനിക്ക് ഹൈ പിച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. എനിക്ക് ലോ പിച്ച് വളരെ ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെന്നപ്പോൾ ഈ പാട്ട് അവരുടെ പിച്ചിൽ നിന്ന് മാറ്റി എൻ്റെ പിച്ചിലോട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ പിച്ചിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. അതായത് കൽപ്പാന്തകാലത്തോളം കാതരേ നീ കൽഹാരഹാരം ഇങ്ങനെ എനിക്ക് പാടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നേരെ മേൽ സ്റ്റൈൽ കൽഹാരഹാരവുമായി നിൽക്കും എന്ന് പറഞ്ഞെടുത്തപ്പോൾ യേശുദാസ് ഇങ്ങനെ ദാസേട്ടൻ ഇങ്ങനെ വരിയുടെ മേളിൽ ഇങ്ങനെ നൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ നോട്ട് സ്വരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെത്തിയപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ നീ ആണാ പെണ്ണാന്ന്. ഞാനത് കേട്ട് ഞാനങ്ങ് ചമ്മിപ്പോയി. കാരണം ദാസേട്ടൻ്റെ കൂടെ ഒത്തിരി പ്രോഗ്രാം ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും പുള്ളിക്ക് ഓർമ്മയില്ല നമ്മൾ കീബോർഡിസ്റ്റ് ആണെന്നുള്ളതോ. പുള്ളിക്കാരൻ വിചാരിച്ചത് ഞാനത് ഒരു സിംഗറാണ്, പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവന് എന്ത് പിച്ച് താഴോട്ട് പോകാത്ത എന്നുള്ളൊരു രീതിയിൽ എന്തെങ്കിലും നോക്കിയത്. നീ എന്തിനാണ് അങ്ങോട്ട് പാടുന്നത്, നീ താഴോട്ട് ലോയിൽ പാടിക്കൂടാന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ തമാശയാക്കി ആണ് പെണ്ണാന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും കൂടിയൊക്കെ ചിരിച്ച് ഞാൻ ചമ്മി വന്ന്. ഒടുവിലെ അങ്ങ് പാട്ടൊക്കെ പഠിപ്പിച്ചതൊക്കെ കഴിഞ്ഞു. സ്റ്റേജിൽ വൈകിട്ട് പ്രോഗ്രാം സമയത്തായപ്പോൾ ബാക്കിൽ വന്നൊരാൾ ഈ ശ്രുതി ഒന്ന് തരുമോ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കീബോർഡ് പുറകോട്ട് നോക്കിയപ്പോൾ ദാസേട്ടൻ പുറകെ വന്നിരിക്കുക. അപ്പോൾ എന്നെ കണ്ടതും ആഹാ ഇവിടെ നീ കീബോർഡിസ്റ്റ് ആയിരുന്നല്ലേ, ആഹാ ഇപ്പം നിനക്ക് ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് ഏറ്റവും ലോ നോട്ട് സാ എന്നുള്ള നോട്ട് കണ്ടുപിടിച്ചിട്ട് അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഒരു ദിവസം, ഒരു മിനിറ്റെങ്കിലും. എന്നിട്ട് അടുത്ത ദിവസം ആകുമ്പോൾ അതിൻ്റെ താഴത്തുള്ള നോട്ട്, താഴത്തെ നോട്ട് ആ എന്നൊരു മിനിറ്റ് ഇറങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം ഇങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കുറേ ദിവസം ആകുമ്പോൾ നിനക്ക് നല്ലൊരു ആണത്തുള്ള ശബ്ദം കിട്ടുമെന്ന്.
ശരിക്കും ദാസേട്ടൻ പറഞ്ഞിരുന്നത് ആ തമാശ കൂടിയാണെങ്കിലും ഒരു വലിയൊരു ടിപ്സായിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്സായിട്ട് ഞാനത് കാണുന്നു. കീബോർഡും ഗാനാലാപനവും മാത്രമല്ല പുല്ലാങ്കുഴലും തബലയും ഗിത്താറുമെല്ലാം അനൂപിന്റെ സംഗീത ജീവിതത്തിലെ സഹയാത്രികരാണ്. ഗാനമേളയും സ്റ്റേജ് പ്രോഗ്രാമുകളുമൊക്കെ റിയാലിറ്റി ഷോകൾക്ക് വഴിമാറിയപ്പോഴും ഈ കലാകാരന് ആ ഒഴുക്കിനൊത്ത് സഞ്ചരിക്കാനായി. പലപ്പോഴും റിയാലിറ്റി ഷോകളിലെ മത്സരാർത്ഥികളെയും വിധികർത്താക്കളെയുമൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് അനൂപ് കീബോർഡിന് പിന്നിൽ നിന്നും മുന്നിലേക്കെത്തി. ഒരിരുത്തം വന്ന ഗായകന്റെ ആലാപന മികവോടെ സംഗീതരംഗത്തെ വ്യത്യസ്ത തലമുറകൾക്കൊപ്പം പ്രവർത്തിക്കാനായതും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഈ കലാകാരൻ കാണുന്നത്. നിരവധി ആൽബങ്ങൾക്കും ഭക്തിഗാനങ്ങൾക്കുമെല്ലാം സംഗീതം പകർന്ന ഈ യുവകലാകാരന്റെ ഇനിയുള്ള ലക്ഷ്യം നല്ല ഗാനങ്ങൾ മലയാളികൾക്ക് നൽകാൻ കഴിയുന്ന ഒരു സംഗീത സംവിധായകൻ ആകണമെന്നുള്ളതാണ്. ചാനൽ പ്രോഗ്രാമുകളുടെയും വിദേശങ്ങളിലെ സ്റ്റേജ് ഷോകളുടെയും തിരക്കിനിടയിലും ഒരല്പം സമയം കിട്ടിയാൽ അനൂപ് തന്റെ ആ പഴയ ഹാർമോണിയ പെട്ടിയിൽ ഇപ്പോഴും ശ്രുതി ചേർത്തു പാടും. ഒരു മികച്ച വാദ്യകലാകാരനേക്കാൾ താൻ നല്ലൊരു ഗായകനാണെന്ന് തെളിയിച്ചുകൊണ്ട് പ്രണദോസ്മി